അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും തന്നെ സമാധാനവും സന്തോഷവും ഉണ്ടാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ പച്ച പപ്പായയും അതുപോലെ പച്ചക്കായും കൂടെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റി ഒരു കറിയാണ് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കറി അതുപോലെ തന്നെ നമ്മളെടുക്കുമ്പം നല്ല പച്ചയായിട്ടുള്ള പപ്പക്ക എടുക്കണം അത്രയേ ഉള്ളൂ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞ് ബെല്ലേക്കൺ വരും അതിൽ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓളൊന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കല്ലേ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പച്ച പപ്പായ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വിളഞ്ഞു പോയതാണ് നിങ്ങളെടുക്കുമ്പോൾ നല്ല പച്ചയായിട്ടുള്ളത് തന്നെ എടുക്കണം ചെറിയ വിളവൊക്കെ എത്തിക്കഴിഞ്ഞാലും മധുരിക്കും അപ്പോൾ ഈ കറിക്ക് ടേസ്റ്റ് കുറയും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലർക്കൊക്കെ മധുരം ഉണ്ടെങ്കിൽ കറി ഒട്ടും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നല്ല പച്ചയായിട്ടുള്ളത് തന്നെ എടുക്കണം ഇത് ഒന്നും മുറിച്ചെടുക്കാം അതിൻ്റെ ഒരു പകുതി ഭാഗം ഒക്കെ തന്നെ നമുക്ക് മതിയാവും അല്ലെങ്കിൽ ഒരു കാൽഭാഗം ഒക്കെ തന്നെ മതിയാവും കുറച്ച് വളരെ കൂടുതലുണ്ടാവും നമ്മൾ ഒരു കഷ്ണമൊക്കെ എടുക്കുമ്പം തന്നെ ഈ ഒരു കറിക്ക് അധികമാണ് ഇപ്പം ഞാനിതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ചെറിയ എടുക്കാം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇതിനകത്തുള്ള കുരുവും അതുപോലെ ആ ഒരു പാട പോലെയൊക്കെ ഇല്ല അതൊക്കെ നീക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് പിന്നെ തൊലി ചത്തിയതിന് ശേഷം ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ പിന്നെ പച്ചപ്പായുടെ തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് കട്ടിയുള്ളൊരു തൊലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു തൊലി കളയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബലം പ്രയോഗിച്ചാലേ പറ്റുള്ളൂ ഇനി ഇത് നമുക്ക് സാധാരണ നമ്മൾ സാമ്പാറിനൊക്കെ മുറിക്കുന്ന അതേ രീതിയിൽ കഷ്ണങ്ങളാക്കിയെടുക്കാം അത് മുറിച്ച് ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് കാ പച്ചക്കായ എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ അതിൽ കൂടെ കിടക്കുന്ന ഒരു കായാണ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇതുപോലെ ഞാൻ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങയുടെ അളവ് കൂടി പോകേണ്ട അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് തന്നെ മതിയാവും ഇനി ഇതിലേക്ക് മൂന്ന് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചിറകിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഞാൻ ഞാനതുപോലെ മുറിച്ചിട്ടാണ് എടുത്തത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ തേങ്ങ ഇളക്കിയിട്ടാണ് അരയ്ക്കുന്നതെങ്കിൽ വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഇത് ക്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടുള്ളൂ ഇതിപ്പം ഞാൻ വെള്ളം ചേർക്കാൻ നല്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായും അതുപോലെ കായും നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലിട്ട് കൊടുക്കാം ഒരു ചട്ടിയിൽ ഞാനിവിടെ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് വെന്ത് വരണം ഇത് വേവാൻ ആവശ്യമായി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിന് പകരം കുക്കറിലൊക്കെ ഇട്ട് വേണമെങ്കിലും അങ്ങനെയും നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇത് ചട്ടിയിലാവുമ്പോൾ കുറച്ചുകൂടെ താമസിക്കും ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്തിട്ടില്ല ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഉടയ്ക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വരണം അതുവരെ നമ്മളത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഇത് ഇത് ഒന്നുകൂടെ വെന്ത് വരട്ടെ ഇപ്പോൾ ഇത് ഒരു മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ വെന്തിട്ടുണ്ട് വെള്ളവും കുറേ വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ട് അരപ്പില്ല അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യമായി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ നല്ലതുപോലെ ഉടഞ്ഞു വരും ഇതിപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഒട്ടും കട്ടകളില്ല നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കുക എന്നിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അത്രയും നേരം നമ്മൾ തീ ഉറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു അപ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല പച്ചയായിട്ടുള്ള പപ്പക്കവൺ എടുക്കാനായിട്ട് കുറച്ച് വിളഞ്ഞ് പഴുത്തതൊക്കെ ആണെങ്കിൽ ഈ ഒരു കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് രണ്ട് റെസിപ്പികൾ ഞാൻ കൊണ്ട് ചെയ്യുന്ന റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പികളാണ് അതും കൂടെ കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക നല്ല ടേസ്റ്റൊക്കെ ഉള്ള കറികളാണ് അതുപോലെ തന്നെ പപ്പയ്ക്കു ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ പപ്പയ്ക്ക കൊണ്ട് ഒരുപാട് പലതരത്തിലുള്ള കറികളും വെക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ഓരോ ദിവസം മാറി മാറിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ നല്ലതാണ് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് സാധാരണ നമ്മൾ താളിക്കുന്ന പോലെ തന്നെ ഉള്ളിയും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലതോടെ ഒന്ന് താളിച്ചെടുക്കാം പിന്നെ പപ്പായ മാത്രം വെച്ച് നമുക്കിതുപോലെ ഉടച്ചെടുക്കാം പച്ചക്കായ ഇല്ലെങ്കിലും അപ്പം അപ്പക്ക മാത്രം വെച്ചിട്ടായാലും നമുക്കിതുപോലെ ഉടച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഈ കടുക് വറുത്തത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലൊരു കറിയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല് ഇനിയും നല്ല നല്ല റെസിപ്പികളും അതുപോലെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ടൊക്കെ വരാം ഇൻഷാല് അസ്ലാമലൈക്കും